സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവർ നടത്തുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഇഡിയെക്കുറിച്ച്. ഇഡിയും കസ്റ്റംസും എന്തൊക്കെയോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നും ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയായി ഈ അന്വേഷണ ഏജൻസികൾ മാറിയിരിക്കുകയാണ് എന്നും നേരത്തെ തന്നെ ആരോപണം ഉയരുകയും കേരളം ഏറെ ചർച്ച ചെയ്യുകയും ചെയ്ത വിഷയമാണ്. ഈ വിഷയത്തിൽ സർക്കാരിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ ഏജൻസികളെക്കുറിച്ച് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ, അവർ വല്ല ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തി. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ പറയുന്നു, ദാ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ ഒരു സംസ്ഥാനത്തിന് അന്വേഷണ ഒരു കേസിലെടുക്കാൻ കഴിയില്ല, അത് പറ്റില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര ഏജൻസികളും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ രംഗത്ത് വരികയും ചെയ്തു. ഹൈക്കോടതി അത് റദ്ദ് ചെയ്തു. ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ FIR തന്നെ റദ്ദ് ചെയ്ത് അന്വേഷണത്തെ ഇല്ലാതാക്കി. പിന്നീട് സംസ്ഥാന സർക്കാർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കരുക്കളായി മാറാൻ പാടില്ല എന്നതുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷണം മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. അന്വേഷണം സ്റ്റേ ചെയ്തു, ഇടക്കാല ഉത്തരവാണ്. അന്വേഷണ കമ്മീഷനെ പിരിച്ചുവിടാനോ അന്വേഷണം നടത്താനോ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. വിശദമായ വാദം കേൾക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇനി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം നടക്കും. സർക്കാരിൻ്റെ നിലപാട് പറയും, കേന്ദ്ര ഏജൻസി കേന്ദ്ര ഏജൻസിയുടെ നിലപാട് പറയും, കേന്ദ്ര സർക്കാർ നിലപാട് പറയും. അതോടൊപ്പം തന്നെ ഇതിൽ കക്ഷി ചേർത്ത ED കക്ഷി ചേർത്ത ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ കോടതിയിൽ പറയും. അങ്ങനെ കോടതിയിൽ ഇതൊരു സംവാദ വിഷയമായി മാറുകയും കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. അതെന്തുമാകട്ടെ, ഇവിടെ പ്രസക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാണ് സംസ്ഥാന സർക്കാർ അന്വേഷണ ഏജൻസികളെ വെച്ചത്? കേന്ദ്ര ഏജൻസികളിലെ ഉദ്യോഗസ്ഥരെക്കുറിച്ച് അന്വേഷിക്കാൻ. അതിപ്പോൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവലാതി? മുഖ്യമന്ത്രിയെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു, കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു, അതിന് ചില നീക്കങ്ങൾ നടത്തുന്നു. ഇത് ആദ്യം പറഞ്ഞത് കേസിലെ പ്രതിയായ സ്വപ്നയാണ്. സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. സ്വപ്ന പറഞ്ഞു, താൻ പറഞ്ഞത് ഒന്നുമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ എഴുതിയെടുക്കുന്നത്, അവർക്ക് ആവശ്യമുള്ളത് എഴുതിയെടുത്ത് അവസാനം താഴെ ഒപ്പിടാൻ പറയുന്നു. എന്തൊക്കെയാണ് അവർ എഴുതുന്നത് എന്ന് വായിച്ചു നോക്കാൻ, അല്ലെങ്കിൽ ഞാൻ താൻ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്താണ് എന്ന് വായിച്ചു നോക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല. മുഖ്യമന്ത്രിയെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്ന് സ്വപ്ന പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇതോടുകൂടിയാണ് ഇത് വിവാദമായത്. അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് രണ്ട് അന്വേഷണ ഏജൻസികളെ സംസ്ഥാന സർക്കാർ വെച്ചത്. ഒന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണവും മറ്റൊന്ന് ജുഡീഷ്യൽ അന്വേഷണവും. ക്രൈംബ്രാഞ്ച് അന്വേഷണം കോടതി സ്റ്റേ ചെയ്തു, കോടതി റദ്ദാക്കി, ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്തു. പക്ഷേ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ആരോപണം, മുന്നോട്ട് വെച്ച ആരോപണം ശരിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് പിന്നീട് പുറത്തു വന്നത്. ഇന്ന് അതിൻ്റെ അവസാന രൂപവും പുറത്തു വന്നു കഴിഞ്ഞു. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലാണ് മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ശ്രമിച്ചത് എങ്കിൽ ഇപ്പോൾ ഡോളർ കടത്ത് കേസിലാണ്. കാരണം മുഖ്യമന്ത്രി ഒരിക്കലും അറിയാത്തൊരു സംഭവം, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ പ്രകാരം ഒരു പൊതി വാങ്ങുന്നു, ആ പൊതി UAE-യിലെത്തിക്കുന്നു. മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഒരു ചടങ്ങിൽ കൊടുക്കാനുള്ള പൊതി മുഖ്യമന്ത്രി പറഞ്ഞതല്ല. അങ്ങനെ അത് അതിനകത്ത് ഡോളറാണ് എന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ പ്രതിയാവുക മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനും സ്വപ്ന സുരേഷും സരിത്തുമൊക്കെയാണ്. ശിവശങ്കരൻ പറഞ്ഞത് ഇത് ഒരു ഗിഫ്റ്റ് മാത്രമാണ്, സ്റ്റാർക്ക് എന്ന ഏജൻസിയാണ് ഈ ഗിഫ്റ്റ് വാങ്ങുകയും ഈ ഗിഫ്റ്റ് കൈമാറുകയും ചെയ്തത് എന്ന് ശിവശങ്കർ പറയുന്നു. ഇതെങ്ങനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ കേസിൽ കൊടുക്കാമല്ലോ. കാരണം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്, അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കും കൂടി ബാധകമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഇപ്പോഴേ കേസിൽ മുഖ്യമന്ത്രിയെ കൊടുക്കാം. പക്ഷേ കൊടുക്കാൻ തെളിവുകൾ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് വെറുതെ ഒരു ഗുണ്ട് എന്ന നിലയിൽ ഈ സാധനം
ഈ ഷോക്കോസ് നോട്ടീസിൽ എഴുതി വിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ എന്താണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ ആശങ്കപ്പെട്ടത്, സംസ്ഥാന സർക്കാർ എന്താണോ പറഞ്ഞു വന്നത് അത് ശരിയാണ് എന്ന് ഈ ഷോക്കോസ് നോട്ടീസിലൂടെ വ്യക്തമായിരിക്കുന്നു. ഒരു പ്രതി പറഞ്ഞ ഒരു കാര്യം അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ സംഭവമായി എടുത്തുകാട്ടി അവതരിപ്പിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഷോക്കോസ് നോട്ടീസിൻ്റെ ഏറ്റവും താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ വല്ല ബന്ധവുമുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല, അന്വേഷണം തുടരുകയാണ്. അത് പിന്നെ സ്ഥിരം പറയുന്ന ഏർപ്പാടാണ്, തെളിവ് കിട്ടിയിട്ടില്ല, അന്വേഷണം തുടരുകയാണ് എന്ന് പറഞ്ഞ് സംശയത്തിൻ്റെ നിഴലിൽ ഒരാളെ അങ്ങ് നിർത്തും. അങ്ങനെ ഇരുട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊള്ളും, പിന്നീട് അന്വേഷണം തുടരുകയാണ്, എത്ര വേണം തുടരാം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. ഇതുകൊണ്ടാണ് അന്വേഷണം വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. അതെല്ലാം ഒന്നൊന്നായി തെളിയുന്ന അവസ്ഥയാണ് വരുന്നത്. നേരത്തെ തന്നെ സ്വർണ്ണക്കടത്ത് കേസ് ചെയ്യുന്നത് അതിലൊരു രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എങ്കിലും പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. രാഷ്ട്രീയ നേതാക്കളെ പ്രതിയാക്കാൻ ശ്രമിച്ചിരുന്നു, അതൊന്നും നടന്നില്ല, തെളിവുകൾ കിട്ടിയില്ല. കെ ടി ജലീലിനെ എങ്കിലും പിന്നെ കേസിൽ പ്രതിയാക്കാൻ കഴിയുമോ എന്ന് നന്നായി ശ്രമിച്ചിരുന്നു, നടന്നില്ല. മുഖ്യമന്ത്രിയെ കൂടി കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അന്ന് നടന്നില്ല. പക്ഷേ എങ്കിലും അവരെ ഏതെങ്കിലും രൂപത്തിൽ സംശയത്തിനെ നിഴലിൽ നിർത്താൻ കഴിയുമോ അത് ചെയ്തു വെച്ചിട്ട് പോവുകയാണ് കസ്റ്റംസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതും ജനങ്ങൾ ഏത് രൂപത്തിലെടുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.